بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നജാസത്തെ മുഗല്ലവയായി വലിയ നജസായി പരിചയപ്പെടുത്തിയ ജീവിയാണ് പന്നി. നായയും പന്നിയും നജസായ അശുദ്ധമായ ജീവികളാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഹുർരിമ അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, ശവവും രക്തവും പന്നി മാംസവും നിങ്ങളുടെ മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇസ്ലാം ആരോഗ്യകരവും സംശുദ്ധമായതും മാത്രം ഭക്ഷിക്കുവാനാണ് സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തൈബാതി മാ റസഖനാകും. അല്ലയോ സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയ പരിശുദ്ധമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുകയാണ്, വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തൈബാ, പരിശുദ്ധമായതും ഹലാലായതും മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ആഹാര പദാർത്ഥങ്ങളെയും പാനീയങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാം ഹറാമാക്കി, കാരണം അത് ആരോഗ്യത്തിന് നാശം വരുത്തുന്നവയാണ്. അതുപോലെ തന്നെ പന്നിയുടെ മാംസവും ഇസ്ലാം നിഷിദ്ധമാക്കി, കാരണം ഒരുപാട് രോഗാണുക്കൾ അവയുടെ ശരീരത്തിലുണ്ട്. അഴുക്കുകൾ തിന്നും അഴുക്കുകളുള്ള സ്ഥലത്ത് ജീവിച്ചും അവ മനുഷ്യരിലേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരു മെഡിക്കൽ സയൻസും കമ്പ്യൂട്ടർ തരംഗവും കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പന്നി മാംസത്തിന്റെ ദൂഷ്യവശങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും ഈ വസ്തുത ശരിവെക്കുകയാണ്. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ നൈസർഗിക സ്വഭാവം തന്നെ ഈ ജീവിയോട് വെറുപ്പുള്ളതാണ്. ഒരാളെ ഈ ജീവിയുടെ പേര് പറഞ്ഞ് കളിയാക്കിയാൽ അയാൾ കോപിഷ്ഠനാകുന്നു. ഇതിൽ കൂടി തന്നെ മനസ്സിലാക്കാം മനുഷ്യന്റെ പ്രകൃതി ആ ജീവിയെ വെറുക്കുന്നു എന്ന്. ഇന്ന് പന്നിയുടെ മാംസം പല കോലത്തിലും പല രീതിയിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിൽക്കി ബാർ അടക്കമുള്ള ചോക്ലേറ്റുകളിലും ലേസുകളിലും ബാത്ത് സോപ്പുകളിലും ടൂത്ത്പേസ്റ്റുകളിലും തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങളിൽ കൂടി അവ സർവവ്യാപകമായി കൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിൽ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന ഡോക്ടറായ ഡോക്ടർ അംജദ് ഖാൻ പറയുന്നു, മിക്കവാറും യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രാഥമിക മാംസം പന്നി മാംസമാണ്. ആ രാജ്യങ്ങളിൽ ധാരാളം ഫാമുകളിൽ പന്നി വളർത്തുന്നുണ്ട്. ഫ്രാൻസിൽ തന്നെ 42,000 ഫാമുകളുണ്ട്. മറ്റു ജീവികളെക്കാൾ പന്നിയുടെ മാംസത്തിൽ കൂടുതൽ നെയ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ യൂറോപ്പുകാരും അമേരിക്കക്കാരും പന്നിപ്പനി പോലെയുള്ള അസുഖങ്ങളെ ഭയന്ന് ഇവ ഉപയോഗിക്കാറില്ല. ഇത് ക്രമീകരിക്കാനാവാതെ അവിടുത്തെ സർക്കാർ പ്രയാസത്തിലായി. അങ്ങനെ അതുകൊണ്ട് അവർ സോപ്പുണ്ടാക്കി കയറ്റുമതി ചെയ്തു. യൂറോപ്പിൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ പാക്കിൽ എഴുതാൻ നിയമം വന്നപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളിൽ പിഗ് ഫാറ്റ് എന്ന് രേഖപ്പെടുത്തി. അതോടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇത്തരം വസ്തുക്കൾ നിരോധിക്കപ്പെട്ടു. പിന്നീട് യുദ്ധത്തിൽ ബുള്ളറ്റിന് ഉപയോഗിച്ചു. മുസ്ലിം പട്ടാളക്കാരുടെ എതിർപ്പിൽ അവയും പരാജയപ്പെട്ടു. അവസാനം ഈ 100 അടക്കമുള്ള കോഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ടൂത്ത്പേസ്റ്റ്, ച്യൂയിംഗം, സ്വീറ്റ്സ്, ബിസ്ക്കറ്റുകൾ വാങ്ങുമ്പോൾ ഈ കോഡ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ ബാധ്യതയാണ് താൻ കഴിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. മൃഗങ്ങളെ പോലെ കണ്ടതെല്ലാം കഴിക്കുന്നവൻ വിശ്വാസിയല്ല. അതുപോലെ നമ്മുടെ മക്കൾക്ക് ഇത്തരം മാരകമായ രോഗങ്ങൾ മനുഷ്യനിൽ കുത്തിവെക്കുന്ന മിൽക്കി ബാർ അടക്കമുള്ള ചോക്ലേറ്റുകൾ നാം ഒരിക്കലും വാങ്ങിക്കൊടുക്കരുത്. രോഗപ്രതിരോധ ശക്തിയുള്ള ഈത്തപ്പഴം, അത്തിപ്പഴം, അതുപോലെ ഒരുപാട് ഗുണമേന്മയുള്ള ബദാം, പിസ്ത തുടങ്ങിയ രുചികരവും ആരോഗ്യകരവുമായ ഡ്രൈ ഫ്രൂട്ട്സുകൾ നാം നൽകി ശീലിപ്പിക്കുക. അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ വർജിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാം നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു.